ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് ചോറിന് കഴിക്കാനായിട്ട് ഒരു കിടിലൻ കറി തയ്യാറാക്കിയെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന കറി മധുരക്കാളൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തൈരൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന കറിയാണ് കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഒരു മൺകലത്തിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പഴുത്ത പഴം തന്നെ എടുക്കുക. നന്നായി പഴുത്ത പഴം എടുക്കുക. ഉടഞ്ഞൊന്നും പോവാത്ത പഴം എടുക്കണം. ചില പഴം പഴുത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത പരുവത്തിലാകും, അതൊന്നും എടുക്കരുത്. ഇതുപോലത്തെ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം. ഈ കറിയിൽ നമ്മൾ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അത്രയും തന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കേണ്ടത്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടി പോകരുത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, മധുരം കൂടി മിക്സായിട്ട് വരുന്നൊരു കറിയാണ്. അപ്പോൾ നമ്മളിവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൺകലം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കത്തിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കണം. ഇവിടെ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് തേങ്ങയുടെ അരമൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിന് എരിവിൽ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ മുളക് പൊടി കുറച്ചല്ലേ ചേർത്തുള്ളൂ, അതുകൊണ്ട് കുരുമുളക് ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈര് നല്ല പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അര കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പഴം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പഴം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു തിളക്ക് വേവൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സമയം വേണം എന്തായാലും. അപ്പോൾ നമ്മുടെ ഈ കറി ഇങ്ങനെ വേവും പഴം വേവും തോറും ഈ ചാറിങ്ങനെ കുറുകി വരും. അപ്പോൾ ഈ ഒരു പരുവാവുന്ന വരെ ഒന്ന് വേവിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ അടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിനോടൊപ്പം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ആ മിക്സി തന്നെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളയ്ക്കണം, അതിനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതുപോലെ തിളയ്ക്കും. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നന്നായിട്ട് അവിടെ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. തിള വരുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം. അത് ഞാൻ ചേർക്കുന്നത് റെക്കോർഡായിട്ടില്ല, അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് നുള്ള ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മധുരക്കാളൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.